ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 10/1/2020 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റായി നടത്തിയ എസ് ടി കാറ്റഗറിയിൽ നടത്തിയ LDC എക്സാമിൻ്റെ ആദ്യ 50 GK ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതായിരുന്നു നമ്മുടെ ഇനി വരുന്ന LDC എക്സാമെങ്കിൽ എത്ര മാർക്ക് കിട്ടും എന്ന് നമുക്ക് നോക്കാം. കാറ്റഗറി കോഡ് 003/2020. ആദ്യ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് ഭവാനി, പമ്പാർ, കബനി, കുന്തിപ്പുഴ. ആൻസർ ഓപ്ഷൻ സി ആണ്, കബനി നദി. രണ്ടാം ചോദ്യം, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? ഓപ്ഷൻ ബി, റാണി ലക്ഷ്മിബായി, റാണി ഗൗരി ലക്ഷ്മിബായി. മൂന്നാമത്തെ ചോദ്യം, വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ഓപ്ഷൻ സി, ദ്വിതീയ മേഖല. നാലാമത്തെ ചോദ്യം, ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? മന്ത്രിസഭ, പഞ്ചായത്ത്, കോടതി, ഉദ്യോഗസ്ഥ വൃന്ദം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഉദ്യോഗസ്ഥ വൃന്ദം. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഓപ്ഷൻ എ, പാരീസ് ഉടമ്പടി. പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഓപ്ഷൻ ബി, ലോക്സഭ സ്പീക്കർ. ഫഗത് സിംഗിന്റെ സ്മാരകമായ ഫഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ, ലാഹോർ. പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നു? 2015 ജനുവരി 1. നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യമാണ്? ഓപ്ഷൻ സി, വിജയനഗര സാമ്രാജ്യം. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഓപ്ഷൻ ഡി, തെക്ക് വടക്ക്. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ബി, ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഉപയോഗം. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചോത്സര പദ്ധതികാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ്? ഓപ്ഷൻ എ, ഹരിത വിപ്ലവം. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? 2403 അടി. ദേശീയതലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഖരം. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷമാണ്? 2012. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം? അസം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതിയാണ്? ഓപ്ഷൻ ബി, ജാതിക്കുമ്മി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേശികോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്? സാർകോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. ഷർപ്പദങ്ങളുടെ വിസർജ്യ വസ്തു? യൂറിക് ആസിഡ്. ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കോൾ ലിനേയസ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്? ഓപ്ഷൻ സി, ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥവും തലതിരിഞ്ഞതും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഫെർമി.
ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഫ്യൂഷൻ പ്രവർത്തനം. ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്ത വാതകമാണ് ഹൈഡ്രജൻ. ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ്. താഴെ പറയുന്നതിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സിസ്റ്റം സോഫ്റ്റ്വെയർ. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇൻ്റർനെറ്റ്. താഴെ പറയുന്നവയിൽ യു ആർ എല്ലിന് അതിൻ്റെ പൂർണ്ണ രൂപം എഴുതുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി, ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. 1956 ഇന്ത്യയുടെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? 7-ാം ഭരണഘടന ഭേദഗതി. സൈക്കോ എന്ന തൂലിക നാമം ഏത് എഴുത്തുകാരൻ്റെതാണ്? ഇ മുഹമ്മദ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരമാണ് പി സിന്ധു. ഇൻഗുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചു പി ജെ ആന്റണി. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യമാണ് ന്യൂസിലൻഡ്. ചുവടെ ചേർത്തിട്ടുള്ള ഏതു രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ബംഗ്ലാദേശ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ദക്ഷിണാഫ്രിക്ക. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. എത്രാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 17. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേരെന്തായിരുന്നു? വിക്രം. 14-ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രിയാണ് കെ രാജു. അപ്പോൾ ഇത്രയുമാണ് 50 ചോദ്യങ്ങൾ. അപ്പോൾ എത്ര മാർക്ക് ജി കെ ലഭിക്കുമെന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കറക്റ്റായിട്ടുള്ള ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ ഒരുപാടുണ്ട്. അത് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുമായിരിക്കും. താങ്ക് യു.